കേരളത്തിൽ ഇപ്പോൾ ദിവസവും 10,000 പേരാണ് കോവിഡ് രോഗികളാകുന്നത്. അതുകൊണ്ട് തന്നെ കോവിഡ് നിയന്ത്രണത്തിന് ഡോക്ടർമാരും നഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരും മാത്രം വിചാരിച്ചാൽ മാത്രം പോരാ, ഓരോ ജനങ്ങളും ആരോഗ്യവള്ളരായി മാറേണ്ട ഒരു കാലമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. ഡോക്ടർമാർ, നഴ്സുമാർ, അല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾ, ഫാർമസിസ്റ്റുകൾ, അല്ലെങ്കിൽ ഫാർമസി വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്ക് കോവിഡ് ജാഗ്രതാ പോർട്ടൽ രജിസ്റ്റർ ചെയ്ത് സ്വയം വളണ്ടിയർ മാറാകാം. അല്ലാതെ സാധാരണ എല്ലാ പൗരന്മാർക്കും അവരുടെ നാട്ടിൽ കോവിഡിൻ്റെ വളണ്ടിയേഴ്സ്മാരായിട്ട് പ്രവർത്തിക്കാവുന്നതാണ്. നിങ്ങളുടെ നാട്ടിൽ കോവിഡിൻ്റെ നിയന്ത്രണത്തിനായിട്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് RRT എന്നായിരിക്കും പ്രാദേശിക തലത്തിൽ. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് പ്രാദേശികമായി ആശാപ്രവർത്തകയോ ആരോഗ്യ പ്രവർത്തകരെയോ വാർഡ് മെമ്പറെയോ സമീപിക്കാവുന്നതാണ്. അപ്പോൾ കോവിഡിന് വേണ്ടത് അറിവും പ്രയോഗവുമാണ്. അപ്പോൾ അതിന് ഓരോ വളണ്ടിയറിനും വേണ്ടത് അറിവ് സംഭരിക്കുക എന്നുള്ളതാണ്. അറിവ് സർക്കാരും ആരോഗ്യ വകുപ്പും ഇറക്കുന്ന വിജ്ഞാപനങ്ങളും വെബ്സൈറ്റുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുക, അത് ശരിയായ വിവരങ്ങൾ മറ്റുള്ളവർക്ക് പകരുക. ഇപ്പോൾ ഏറ്റവും നമുക്ക് ഭീഷണിയായിട്ടുള്ളത് കോവിഡിനെ കുറിച്ചുള്ള തെറ്റായ വാർത്തകൾ, ഇൻഫോഡമിക്കിൻ്റെ പ്രചാരണമാണ്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ശരിയായ വിവരങ്ങൾ നമ്മുടെ വീട്ടിലും നാട്ടിലും സമൂഹത്തിലും പ്രചരിപ്പിക്കുക. അതുകൂടാതെ നിങ്ങളുടെ നാട്ടിലെ RRTയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ വീടിൻ്റെ അടുത്ത് നാട്ടിലാരെങ്കിലും കോവിഡിൻ്റെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവരെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കാവുന്നതാണ്. അപ്പോൾ കോവിഡ് രോഗികളുണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ നിങ്ങൾക്ക് ഫോണിൽ വിളിച്ച് അന്വേഷിച്ചിട്ട് ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കാവുന്നതാണ്. അതുപോലെ വീട്ടിൽ കഴിയുന്ന, രോഗികളായിട്ട് കഴിയുന്ന, നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് വേണ്ട മരുന്നുകൾ, അവശ്യ വസ്തുക്കൾ, ഭക്ഷ്യവസ്തുക്കൾ ഇതൊക്കെ എത്തിച്ചു കൊടുക്കാനുള്ള വളണ്ടിയറായിട്ട് നിങ്ങൾക്ക് മാറാവുന്നതാണ്. ഇതല്ലാതെ റിവേഴ്സ് ഐസൊലേഷനിൽ കഴിയുന്ന, വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന പ്രായമുള്ളവർ, മറ്റ് കിടപ്പ് രോഗികൾ, മറ്റ് പ്രായാധിക്യത്താൽ കഴിയുന്നവർ, ഇവർക്കൊക്കെ അവശ്യ സാധനങ്ങൾ എത്തിക്കുക, മരുന്നുകൾ എത്തിക്കുക, റേഷൻ വസ്തുക്കൾ എത്തിക്കുക തുടങ്ങിയവയിലും നിങ്ങൾക്ക് പങ്കാളികളാകാം. കൂടാതെ നിങ്ങളുടെ നാട്ടിൽ വാക്സിനേഷൻ എടുക്കാൻ വിട്ടുപോയവരെ കോവിൻ ആപ്പിൽ ചേർക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ അവരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ആരോഗ്യ പ്രവർത്തകർക്ക് നൽകാനും, രണ്ടാമത്തെ ഡോസ് വേണ്ടവർക്ക് ആ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ആരോഗ്യ പ്രവർത്തകർക്ക് നൽകാനും നിങ്ങൾക്ക് സഹകരിക്കാവുന്നതാണ്. ഇപ്പോൾ സർക്കാർ കോവിഡ് നിയന്ത്രിക്കാനായിട്ട് വളരെയധികം നിയന്ത്രണങ്ങൾ ഓരോ ദിവസവും അതിന് തക്കതായിട്ട് പുറപ്പെടുവിക്കുന്നുണ്ട്. ഇങ്ങനെ ആരെങ്കിലും ചട്ടങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കത് അധികൃതരെ അറിയിക്കാനുള്ള വിസിൽ ബ്ലോവേഴ്സായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വീടിനടുത്ത് ഏതെങ്കിലും കോവിഡ് രോഗികളുണ്ടെങ്കിൽ അവർക്ക് വാഹന സൗകര്യം ശരിയാക്കുന്ന, ആംബുലൻസ് തയ്യാറാക്കുന്ന പ്രവർത്തകരിൽ ഒരാളായിട്ട് നിങ്ങൾക്ക് RRTയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാവുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൺ എപ്പോഴും 24/7 നിങ്ങൾ ഓണാക്കി വെക്കുക, ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ കൂടുതൽ രോഗികൾ ഉണ്ടാകുന്നതിനനുസരിച്ച് നമ്മുടെ ആശുപത്രിയിൽ കിടക്ക ലഭ്യമല്ലാത്തതിനാൽ താൽക്കാലികമായ ആശുപത്രികളും പലതുണ്ടാക്കുകയാണ്. FLTCL, ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സ് നിങ്ങൾക്ക് അവിടെ വളണ്ടിയേഴ്സായിട്ട് പ്രവർത്തിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഡാറ്റ മാനേജ്മെൻറ്റ്, ഡാറ്റ എൻട്രി, ഇങ്ങനെ ഓരോരുത്തർക്കും തങ്ങളുടെ കഴിവിനനുസരിച്ച് നമ്മുടെ നാട്ടിൽ കോവിഡിൻ്റെ വളണ്ടിയറായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരമാണ്. നിങ്ങൾക്ക് സഹകരിക്കാവുന്നതാണ്. You're watching Media Village Television. If you enjoyed this video, don't forget to like, share, and subscribe.